സ്റ്റാർട്ട് വിത്ത് മറിയം, ഞങ്ങളുടെ ലിസണേഴ്സിനോട് ഹായ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ ആദ്യം വേണമെങ്കിൽ ഒന്ന് അറബിയിൽ പറഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു ട്വിസ്റ്റ് ആയിക്കോട്ടെ. ഓക്കേ, സലാം അലൈക്കും, സബാഹൽ ഖൈർ, സബാഹൽ നൂർ. അറബിക് ഭാഷ പഠിപ്പിച്ച ഓർക്കണ്ട. ഓക്കേ, അപ്പൊ ഇനി മലയാളത്തിൽ ഒന്ന് കേക്കട്ടെ. രാവിലെ മറിയമ്മിനോട് ചോദിക്കുന്നത്, മറിയം ആക്ച്വലി എവിടെ ജോലി ചെയ്യുന്നത്? ഞാനൊരു ബാങ്കിലാണ്. ബാങ്കിലാണ്? എന്താ എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്? സർവീസ് എക്സലൻസ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. മറിയമ്മിന്റെ സിസ്റ്റർ ഉണ്ട് ഇവിടെ, നൂറ. നൂറ പറയാണ് എനിക്ക് എന്റെ ശബ്ദം കേൾക്കുന്നതേ ഇഷ്ടമല്ല, പക്ഷെ നമ്മൾ ഹെഡ്ഫോൺസ് ഒക്കെ വെച്ചിപ്പോ സ്വന്തം ശബ്ദം കേൾക്കാൻ പോവാണ്. ഹായ് നൂറ. ഹായ്. നൂറയ്ക്ക് സുഖമാണോ? നല്ല സുഖം, പക്ഷെ നല്ല പേടിയും ഉണ്ട്. അതെ അതെ, പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഞങ്ങള് അറബിക്കിന്റെ കാര്യത്തിൽ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങളിപ്പോ പഠിച്ചു വരുന്നതേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ മലയാളത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പ്രൊഫസർ ബ്രാഡ്ലിയെ പോലെ ഇനി മൂന്ന് പ്രബന്ധങ്ങൾ വരെ മലയാളത്തിൽ ഹെൽപ്പുള്ള വ്യക്തികളായി മാറിയിരിക്കുന്നു. അപ്പൊ നമ്മളിൽ പല ആളുകളും വിചാരിക്കും എങ്ങനെയാണ് ഇവർക്ക് ഇത്ര മലയാളം അറിയാന്നുള്ളത്. അപ്പം ഇവരെ കുട്ടികാലം മുതലേ നോക്കിക്കൊണ്ടിരുന്നത് ഒരു മലയാളി ചേച്ചിയാണ് അല്ലെ? ചേച്ചിയുടെ പേര് എലിഷ. അപ്പൊ ചേച്ചി അവിടെ നിന്ന്, ചേച്ചി ഒറ്റയ്ക്കായിരുന്നോ? ചേച്ചിയുടെ ഫാമിലി ഒക്കെ അന്നുണ്ടായിരുന്നോ ചേച്ചിയുടെ കൂടെ? ഇല്ല, ഒറ്റയ്ക്കായിരുന്നു, പിന്നെയാണ് ഫാമിലി വന്നത്. അപ്പൊ ഈ ഒറ്റയ്ക്കുള്ള ചേച്ചി ആരുടെ കൂടെ മലയാളം സംസാരിക്കുന്നതായിട്ടാണ് നിങ്ങൾ പഠിച്ചത്? ഞാൻ ജനിച്ചപ്പം സ്നേഹത്തോടെ എലിഷനെ എപ്പ എന്നാണ് വിളിക്കുന്നത്. സോ എപ്പ, ഞാൻ ജനിച്ചപ്പോ എപ്പാടെ ഐ തിങ്ക് സിസ്റ്റർ ഇൻ ലോ വന്ന ആസ് എൻ നാത്തൂൻ വന്ന് ചേച്ചി എന്നാണ് വിളിക്കണ. എപ്പയും ചേച്ചി തമ്മിൽ സംസാരിച്ചപ്പോ ഞങ്ങൾ അങ്ങനെ കേട്ടു. മാത്രല്ല, ഒന്ന് ആലോചിച്ചോട്ടെ. ആ സമയത്ത് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത് നമ്മൾ പഠിച്ചു, അതായത് നമ്മള് നമ്മുടെ തന്നെ ഭാഷ, ഇപ്പൊ ഇമ്രാത്തി ഭാഷ പഠിക്കാനായിട്ട് നമ്മൾ നിൽക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു ഭാഷ പഠിക്കുക, അത് കേട്ട് കേട്ട് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു കുറച്ചൊരു ടാസ്ക് തന്നെയാണ്. പക്ഷെ അത് എങ്ങനെയാണ് ഗ്രാജുവലി നിങ്ങളത് മനസ്സിലാക്കിയത്? അതായത് ഇവിടെ ഇപ്പോൾ ഒരുപാട് എമറാത്തി വീടുകളിൽ ചിലപ്പോൾ ഹെൽപ്പേഴ്സ് ആയിട്ടൊക്കെ തന്നെ ഒരുപാട് ചിലപ്പോൾ മലയാളി ചേച്ചിമാരൊക്കെ ഉണ്ടാവും, പക്ഷെ അവരൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ പക്ഷെ അത് പഠിച്ചു. നിങ്ങൾ എത്ര ക്ലോസ് ആയിരുന്നു ടു യുവർ എപ്പ അല്ലേ? വളർത്തിയത് മുഴുവൻ എപ്പയാണ്. അപ്പൊ അങ്ങനെ ഈ ചെറിയ കുട്ടികളായിരിക്കുമ്പോ അവർക്ക് ലാംഗ്വേജ് പിക്ക് ചെയ്യാനായിട്ടുള്ള സ്കിൽസ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ എപ്പോഴും അറബിക്ക് പഠിക്കുന്ന പോലെ അല്ല അവർക്ക് അന്ന് പഠിക്കാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ബാക്കി എല്ലാവരും സംസാരിക്കും? നിങ്ങൾ രണ്ടുപേരും ആണോ? യുവർ പേരന്റ്സ് ആൻഡ് എവരിബഡി സ്പീക്സ് മലയാളം? നോ, ഞങ്ങൾ മാത്രം. നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ അങ്ങോട്ട് കൂടെ പറയണമെന്നുണ്ടെങ്കിൽ മലയാളമാണ് അവരുടെ കൂടെ. ഇപ്പം നമ്മുടെ നിങ്ങൾ എപ്പന്ന് വിളിക്കുന്ന ചേച്ചിയുടെ അലിഷയുടെ ഫുൾ ഫാമിലി ഇവിടെ ഉണ്ടല്ലേ? ബ്രദർ, ബ്രദറുടെ ഫാമിലി ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഐ തിങ്ക് എപ്പാടെ നാത്തൂനുണ്ട്, എപ്പാടെ ഹസ്ബൻഡ് ഉണ്ട്, എപ്പാടെ ബ്രദർ ഉണ്ട്, എപ്പാടെ രണ്ടാമത്തെ ബ്രദർ വന്നായിരുന്നു, എപ്പാടെ നീസ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ മകൻ വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ മരി മകൻ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു മലപ്പുറം നാടെവിടെ? കേരളത്തില്? ആലപ്പുഴ. അതാണ് ഒരു കോട്ടയം ആര് ആലപ്പുഴ. മാത്രല്ല, നിങ്ങൾ കേരളത്തിൽ പോയിട്ടുണ്ടോ എപ്പോഴൊക്കെ വീട് ആ സ്ഥലമൊക്കെ കാണാൻ? ഞങ്ങളുടെ കേരളം കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇവിടെ നമ്മള് ചോദിക്കേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ നമ്മൾ അറിയാലോ, നമ്മള് വേറെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്ക് എമറാത്തീസ് ആണ് അല്ലെങ്കിൽ നമ്മളെ ഭാഷ അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ ഭാഷയിൽ അവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയും. ഇവർക്ക് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിരിക്കും, കാരണം ഇവര് മലയാളം മനസ്സിലാക്കില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റാരെങ്കിലും ഇവരുടെ മുമ്പിൽ വെച്ച് മലയാളം പറയുകയും അത് ഇവർ മിണ്ടാതെ കേട്ടോണ്ടിരുന്നതിന് ശേഷം പിന്നീട് അത് അവർ ആലോചിച്ച് ചിരിച്ചതും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ നൂറ? സ്കൂളിൽ എനിക്കുണ്ടായിരുന്നു. ഐ തിങ്ക് ടീച്ചേഴ്സ് മലയാളികളായിരുന്നു. അവർക്ക് ഐ തിങ്ക് അറിയില്ലായിരുന്നു എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയാമെന്ന്. ഒരു സൂപ്പർവൈസർ വന്നായിരുന്നു, ഐ റിമെമ്പർ ദിസ്, തേർഡ് ക്ലാസ്, തേർഡ് പീരിയഡ്. സൂപ്പർവൈസർ ഇങ്ങനെ ഫുൾ കോൺഫിഡൻസോടെ വന്നിട്ട് ടീച്ചറോട് പറഞ്ഞു, മറ്റാ ക്വസ്റ്റ്യൻ പേപ്പറിലില്ലേ ഈ ചോദ്യം, ദ ഫുൾ question paper got leaked. കാരണം അവര് പോലും മലയാളത്തിലാണ് ഡിസ്കസ് ചെയ്തത്. നൂറക്കില്ല മനസ്സിലായി എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് വെച്ചു. അത് എന്നിട്ട് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തോ? അത് സ്വന്തമായിട്ട് മനസ്സിൽ തന്നെ വെച്ചു? മറിയം, മറിയം ബാങ്കിലല്ലേ വർക്ക് ചെയ്യുന്നത്? അപ്പം അവിടെയും ഇതുപോലെ എന്തെങ്കിലും? അങ്ങനെയൊന്നും ഇല്ല, എല്ലാവർക്കും അറിയാം എനിക്ക് മലയാളം സംസാരിക്കാം, മലയാളത്തിലാണ് സംസാരിക്കണത് അവിടെ. ഇപ്പൊ ഈ മലയാളം നമ്മുടെ അരീഷ ചേച്ചി നിങ്ങളുടെ എപ്പ വെച്ച് തരുന്ന മലയാളി ഫുഡ് ഒക്കെ ഉണ്ടാവൂലേ? ചോറ്, മീൻകറി, തോരൻ, അവിയൽ, അതൊക്കെ ഇഷ്ടമാണ് കേരള ഫുഡ്? ഡെഫിനറ്റ്ലി. ഏറ്റവും ഫേവറേറ്റ് കേരള ഫുഡ് എന്താ?
ഓക്കെ, ഐ ലവ് ഓണം സദ്യ. ഞാൻ ചെറുതായിട്ട് ഒരു വെജിറ്റേറിയൻ ആണ്, പക്ഷേ ബീഫും പൊറോട്ട ഉണ്ടാക്കുമ്പോ ഐ ക്യാൻ്റ് ഹോൾഡ്. മലയാളി ഉണ്ടെങ്കിൽ അവന്റെ കൂടെ ഒപ്പം ഒരു ബീഫും പൊറോട്ടയും, അത് മലയാളം അറിയാന്ന് മാത്രല്ല അകത്തുകൊണ്ടും മലയാളി. ഞാൻ പിന്നെ എല്ലാം കഴിക്കും, മറ്റേ പൊറോട്ടയും ദിലീപ് നമ്മുടെ പഞ്ചാബി ഹൗസിൽ പെട്ടെന്ന് ഊമയാണല്ലോ സംസാരിക്കുമ്പോഴത്തേക്കും ഹരിശേഷകന്റെ ഒരു നോട്ടമുണ്ടല്ലോ ഇങ്ങനെ, അതേപോലെ പെട്ടെന്ന് എമറാത്തി പറഞ്ഞുകൊണ്ട് ടക്കുന്നുണ്ട് മലയാളം പറയുമ്പോഴത്തേക്കും നമ്മളൊക്കെ. ഇപ്പം ഇവരെ കൊണ്ടുവന്ന് അവരെ വീട്ടിൽ അവരെ ഡ്രൈവർ ഉണ്ട്, അപ്പൊ മലയാളിയാണ് അദ്ദേഹം. ഈ പറഞ്ഞ എപ്പയുടെ ബ്രദർ ആണ് അല്ലെ. അപ്പം പറയാണ്, അദ്ദേഹം വന്നത് 22 വർഷങ്ങൾക്ക് മുമ്പാണ്. 32 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ബ്രദറാണ് ഇവരെ കൂടെ ഉള്ളത്. അപ്പൊ ഇദ്ദേഹം വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവരുടെ സിറ്റുവേഷൻ എന്താ, മലയാളം സീരിയൽ കണ്ടോണ്ടിരിക്കുകയാണ്. സീരിയൽ കണ്ടിട്ട് മറിയം പിറ്റേ ദിവസം സ്കൂളിൽ പോയിട്ട് ഡിസ്കസ് ചെയ്യും ഇവിടെ എന്ത് സംഭവിച്ചു. അറബി ഫാമിലിയുടെ കൂടെ ഒന്നുണ്ട്, മലയാളി ഫാമിലിയുടെ കൂടെ ആണല്ലോ താമസിക്കുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, മലയാളം സിനിമകൾ കാണാറുണ്ടോ? നിങ്ങളുടെ ഒരു ഇന്റർവ്യൂവിൽ ആരോ ഒരാൾ പറയുന്ന കേട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടർ സുരേഷ് ഗോപി ആണെന്ന് പറഞ്ഞത്. അപ്പൊ മറിയത്തിന് ആരെയാണ് ഇഷ്ടം? ഓക്കെ, നമ്മള് മലയാള സിനിമകൾ കണ്ടു അറിയാലോ, മലയാള സിനിമകളിലെ തമാശകൾ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളതാണ്. മറ്റ് ഭാഷകളെ സിനിമകളിലെ തമാശകൾ പോലെയല്ല. അപ്പൊ നിങ്ങളെ ഒരുപാട് ചിരിപ്പിച്ചിരിക്കുന്ന ഒരുപാട് മലയാള സിനിമകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? അങ്ങനെ ഒന്നൊന്നും പറയാൻ പറ്റിയല്ല. എന്നാലും ലൈക്ക് യു നോ, ഒന്നൊന്നും പറയാൻ പറ്റിയല്ല. ദിലീപ് ആയതുകൊണ്ട് ഫുള്ള് കോമഡി, ചാന്ത് പൊട്ട്, പഞ്ചാബി ഹൗസ്, മീശമാധവൻ, പറക്കും തളിക, കുറച്ച് ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് കമ്മീഷണറും ഏകലവ്യനും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ ഈ ഡയലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, മൈ നെയിം ഇസ് എങ്ങനെയാണെങ്കിൽ നമുക്ക് ദിലീപിന്റെ ഒരു ഒരു ലൈനും കൂടെ ചോദിച്ചു. എനിക്ക് കഴിക്കണം ഈ കുട്ടിയെ, കല്യാണം കഴിക്കണം. അല്ല അങ്ങനെ അല്ല, ഇത് തെങ്കാശി പട്ടണത്തിലെ കഴിക്കാൻ വേണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കുള്ള നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒരു ലൈൻ കിട്ടുന്നില്ല. വിഷ് ഹാവ് ബീൻ പ്രിപ്പയർഡ്. ദിലീപിന്റെ റോസിക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ റോസി വീട്ടിൽ നിന്ന് ഇറങ്ങി പോക്കോളൂ. അല്ല ഇത് സിനിമയെന്നറിയോ, റോസിക്ക് എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങള് പറയുന്നത് സ്റ്റൈല്. We can't believe this actually. പക്ഷേ അർഫാസിന് പോലും ചിലതൊക്കെ സംശയം ഉണ്ടായിരിക്കും, അതുവരെ ഇവർക്ക് ഇല്ല. അതൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടില് അച്ഛനും അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ മലയാളം പറഞ്ഞാലും കുട്ടികള് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഇവിടെ പഠിക്കുന്ന പിള്ളേർക്കൊന്നും മലയാളം ഇത്ര നന്നായിട്ട് അറിയില്ല. അപ്പൊ ഇവർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് എടുത്തു, ഇവരവിടെ കൂടെ നിന്ന് ഇവര് രണ്ടുപേരും സംസാരിക്കുന്ന ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. എന്നിട്ട് ഇവർ മലയാളം ഇതില് മലയാളത്തിലെ ഏറ്റവും പ്രയാസം എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പാട്ടുകളാണ് ഓർത്തിരിക്കാൻ പ്രയാസം, പാട്ട് പാടുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ വരികളൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നിങ്ങൾ പാട്ട് പാടാറുണ്ടായിരിക്കുമല്ലോ, ഏതെങ്കിലും മലയാളം പാട്ടുകൾ നിങ്ങളുടെ മനസ്സിലുള്ള? അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരു പാട്ടുണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തതാണ് ജീവിതത്തിൽ പാടാൻ വേണ്ടി. നമ്മളിപ്പോ ആർക്കാണെങ്കിലും, ഏത് ഭാഷ അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിലും ലിറിക്സ് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ലിറിക്സ് എടുത്തു വെച്ചോണ്ട് ആ മലയാളത്തിൽ തന്നെ ആ പാട്ട് പാടാൻ പോവുകയാണ്. ദിസ് ഈസ് നൂറ, നമുക്ക് വേണ്ടി ഒരു മലയാളം പാട്ട് ഇവര് പാടിത്തരാൻ വേണ്ടി പോവാണ്. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മുളാണീണം നൽകി, ഈണം തേടും ഈറത്തണ്ടിൽ കാറ്റിൻ കൈകൾ, താളം തട്ടി താളം കൊമ്പത്തൂനാലാടി പാടു നാട്ടുമൈനേ, കുടയാടു ചോലമൈനേ, പാടു നാട്ടുമൈനേ. ഞാൻ വിചാരിച്ചു മലയാള പാട്ടെന്ന് പറയുമ്പോ വല്ല ചെറിയ ലിറിക്സ് 1000 നോക്കുമ്പോ പ്രായം തമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി എന്ന് പറഞ്ഞാണ് ഇതിന്റെ ഒരു കംപ്ലീറ്റ് ഒരു സ്വിച്ച് ഓവറിന് വേണ്ടിട്ട് ഒരു അറബിക് പാട്ടും കൂടെ ഒന്ന് പാടൂ. I don't know the full lyrics. മലയാളം പോലെ ഇല്ല. ഇപ്പൊ just anything in Arabic. അറബിക്കിൽ ഒരു താരാട്ട് പാട്ടാണെങ്കിലും മതി.
അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്ക് അറബിയില്. وين تغيم في السماء وين تغيم في السماء ولا نيل ميت ضما قلبك اذا ما ضمني غيره قلوب الضمري ആ അവിടുത്തെ പ്രായം നമ്മിൽ മോഹം നൽകി. സോ ഗുഡ് സോ ഗുഡ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം വേണോ, പ്രത്യേകിച്ച് നമ്മുടെ ഭാഷ ഇത്ര കാര്യമായിട്ട് നിങ്ങൾ പഠിച്ചു, ഇപ്പോഴും നിങ്ങളത് ഞങ്ങളുടെ സിനിമകളൊക്കെ കാണുന്നു, ഞങ്ങളുടെ പാട്ട് പഠിക്കുന്നു. അവസാനമായിട്ട് ഒരു ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മലയാളത്തിൽ ഏറ്റവും പ്രയാസമുണ്ടായിരുന്ന ഒരു വാക്ക് ഏതായിരുന്നു പറയാനാ? ഞങ്ങൾക്ക് അതായത് ഒരു ലെറ്റർ ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ അത് നിങ്ങൾക്ക് അറിയാൻ നോക്കട്ടെ. ഈ വാഴയിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട് ഏതാ? അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വാക്കുകളോ അങ്ങനെ പ്രയാസം ഉണ്ടായിരുന്നോ തുടക്കത്തിൽ? നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല. ഈ മലയാളം എഴുതാനും അറിയപ്പോ പഠിക്കാൻ ശ്രമിച്ചായിരുന്നു, പക്ഷെ പറ്റിയില്ല. മലയാളത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വേറൊരു വാക്കുണ്ട്, ഇർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ അതെടുത്ത് എന്തായാലും തോക്കും. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. മറിയം ഇപ്പോൾ റാക്ക് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, നൂറ ഒരു എൻ ജി ഒയിൽ വർക്ക് ചെയ്യാണ്. ഇപ്പൊ രണ്ടുപേർക്കും രാവിലെ ജോലിക്ക് പോകണം. നിങ്ങൾക്ക് മലയാളി കൂട്ടുകാരുണ്ടോ? ലൈക് ഫ്രണ്ട്സ് ഉണ്ടോ മലയാളികള്? ഐ ഹാവ് വൺ ഫ്രണ്ട്. കേരളത്തിലാണ്? കേരളത്തിലാണോ? ഇതെങ്ങനെ കേരളത്തിൽ നിന്ന് ഫ്രണ്ടിനെ കിട്ടി? ഇൻസ്റ്റാഗ്രാം. ഓക്കെ ഓക്കെ. ഇപ്പൊ ജോണോ അർഫാസും ഫ്രണ്ട് റിക്വസ്റ്റ് ആയിട്ട് വരും, നിങ്ങൾ രണ്ടുപേരും അത് എടുക്കണ്ട കേട്ടോ, ഞാൻ പറയാൻ വേണ്ടി വരാം. ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തു ആണോ? അതുപോലെ തന്നെ ഇന്നലെ വന്ന നാല് പയ്യന്മാരും അവരും അയച്ചിട്ടുണ്ട്, നൈലയുടെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം? അവർ നാലുപേരും എനിക്ക് വേണ്ട, എനിക്ക് ഇറാനിയായ മസേമിനെ മാത്രം മതി, ഞാൻ അദ്ദേഹത്തിന് മാത്രം അയച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വന്നതിന് ഒരു വലിയ താങ്ക് യു. ഇനിയും എന്താ പറയുക, നമ്മുടെ ലാംഗ്വേജിനോട് കാണിക്കുന്ന, നമ്മുടെ നാടിനോട്, നമ്മുടെ ആർട്ടിനോടൊക്കെ കാണിക്കുന്ന സ്നേഹത്തിനൊരു വലിയ താങ്ക് യു. ആൻഡ് ഒരുപാട് കേരള യാത്രകൾ നടത്താൻ സാധിക്കട്ടെ. ഇപ്പൊ നേരത്തെ പറഞ്ഞു മലയാളി ഫ്രണ്ട്സ് അധികം ഇല്ല എന്നുള്ളത്, മലയാളി ഫ്രണ്ട്സ് ഒരുപാട് ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓൺ. മാത്രമല്ല നിങ്ങളുടെ നിങ്ങളെ ഈ മലയാളം പഠിപ്പിക്കാൻ നിങ്ങളെ സഹായിച്ച ഹോൾ ഫാമിലി ഉണ്ടല്ലോ, അവർക്ക് വലിയൊരു താങ്ക്സ് നമ്മൾ പറയാം. ബിക്കോസ് ഓഫ് ദം യു ഗൈസ് ആർ നോയിങ് അവർ ലാംഗ്വേജ്, അവർ ലാൻഡ്, അവർ കൾച്ചർ, എവറിതിങ്. സോ ബിഗ് താങ്ക്സ് ഗോയിങ് ഔട്ട് ടു ദം ആസ് വെൽ. ഞങ്ങളുടെ ലിസ്ണേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാ ഇപ്പൊ ലോകത്തെ എല്ലാ മലയാളികളും ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്, ദുബായിലുള്ള എല്ലാവരും. നന്ദി, നമസ്കാരം. മറിയം, പിന്നെ മലയാള ഭാഷ മറക്കരുത്, ഞങ്ങളുടെ മാതൃഭാഷ. അപ്പൊ അത് അത് ഓർക്കണം, പഠിക്കണം, പറയണം അല്ലേ? തീർച്ചയായിട്ടും. Song of the Year, brought to you by AB Chicago.